മലർന്നു മലരാതെ പാതി മലർ പോലെ വളരും വിടി വണ്ണമേ വന്ന് വിടിന്തും വിടിയാതെ കാലേ പൊഴുതാക വിളൈന്ത കലയന്നമേ നദിയിൽ വിളയാടി കൊടിയിൽ തലൈ സീവി നടന്ന ഇളം തെൻറലേ മലർന്നു മലരാതെ പാതി മലർ പോലെ വളരും വിടി വണ്ണമേ. ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. ആര്യയാണ് ഫ്രം ആര്യസേഡ്. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ ബീച്ചിലേക്കാണ് പോകുന്നത്. ഒരു ബീച്ച് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഞങ്ങൾ മൂന്ന് ബീച്ച് കവർ ചെയ്തിട്ടാണ് എത്തിയത്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അർത്തുങ്കൽ ബീച്ച് എത്തുന്നതിന് മുമ്പ് അന്ധകാരനഴി എന്ന് പറയുന്ന ഒരു ബീച്ചുണ്ട്. സംഭവം അവിടെ ആദ്യം കയറിയിട്ട് പിന്നെ അർത്തുങ്കലിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം അന്ധകാരനഴി ബീച്ചിൽ കയറി. അന്ധകാരനഴി ബീച്ചിൽ ചെല്ലുന്ന സമയത്ത് ഏകദേശം ഒരു 3:45 ആയിട്ടുണ്ടാവും. ആ സമയത്ത് നല്ല വെയിലായിരുന്നു, ഒരു രക്ഷയില്ലാത്ത വെയിൽ. പക്ഷെ നമ്മുടെ ഫോർട്ട്കൊച്ചി ബീച്ചിനെക്കാളും എത്രത്തോളം വൃത്തിയായിട്ടാണ് അവർ ഈ ബീച്ച് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ. പിന്നെന്താ, അത്ര വെയിലായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ലക്ഷ്യം അന്ധകാരനഴിയല്ല, അർത്തുങ്കൽ ബീച്ചാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരും തിരക്കൊന്നും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ചിലപ്പോൾ തിരക്കാകുമായിരിക്കും. ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കും ബഹളങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. കുട്ടികൾക്കാണെങ്കിലും ഒക്കെ കളിക്കാനും പിന്നെ അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ വെള്ളത്തിലിറങ്ങാനൊക്കെ നല്ല സുഖമായിട്ട് വെള്ളത്തിലിറങ്ങാനൊക്കെ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു അത്. വലിയ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കാം, പിന്നെ ഓടി നടക്കാം. ഒരു ആളൊഴിഞ്ഞൊരു പ്രദേശമെന്ന് വേണം പറയാനായിട്ട്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ബീച്ച്. അങ്ങനെ ഒരുപാട് നാളായി, നമ്മൾ സ്ഥിരം ഫോർട്ട്കൊച്ചി ബീച്ചിലാണ് പോകാറുള്ളത്. പക്ഷെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒത്തിരി ഭംഗിയുള്ള ഒരു ബീച്ചിലിറങ്ങാനും വെള്ളത്തിൽ കളിക്കാനൊക്കെ പറ്റുന്ന ആ ഒരു സംഭവം അവിടെ കിട്ടിയിട്ടാ. പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരേക്ക് അങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടിയുടെ അടുത്തേക്ക് പോകാനായിട്ട് പിന്നെയും കുറച്ച് നടക്കേണ്ടി വന്നു. അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് ഊടുവഴിയൊക്കെ കണ്ടുപിടിച്ചു. സത്യത്തിൽ ഈ ഊടുവഴിയിലൊക്കെ പോകുന്ന സമയത്ത് എന്ത് രസമായിരുന്നു എന്നറിയാമോ കാണാനായിട്ട്. നമ്മൾ സാധാരണ അവിടെയുള്ള ആളുകളുടെയൊക്കെ ജീവിതങ്ങൾ, എന്താ പറയുക, മത്സ്യത്തൊഴിലാളികളായിരിക്കുമല്ലോ ആ പ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ജീവിതങ്ങളും ആ ഒരു വഴിയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ. എന്താ, ഒരു പ്രകൃതി സുന്ദരമായ ഒരു വല്ലാത്തൊരു ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു അവിടെ കാണാനായിട്ട്. അങ്ങനെ ഈ വഴികളും ഈ എന്താ പറയുക, അവരുടെ കുഞ്ഞു കൃഷികളും സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് പോകുന്ന വഴിയെ കാണാൻ പറ്റും. പണ്ടായിരുന്നു ഇതുപോലുള്ള വെയിലുകളും സംഭവങ്ങളൊക്കെ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇവിടെയും ഇങ്ങനത്തെ വെയിലുകളോ അല്ലെങ്കിൽ പണ്ട് ഞങ്ങളുടെയൊക്കെ തറവാടിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് വെയിലുകൾ ഉണ്ടായിരുന്നു. അവിടെ പൂപ്പരത്തി മരങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് അവിടെയായിരുന്നു വെയിൽ കെട്ടിയിരുന്നത്. ഇപ്പം അതൊന്നും ഇപ്പം നമ്മുടെ നാട്ടിൽ കാണാറില്ല. ഇപ്പം അങ്ങോട്ട് കുറച്ച് ഈ ഒരു ഭാഗത്തേക്കൊക്കെ പോയപ്പോൾ അവിടെ ഇങ്ങനെ അതുപോലുള്ള വെയിലുകളും അതുപോലെ തോടും വരമ്പും കുഞ്ഞു കുഞ്ഞു റോഡുകളും അങ്ങനെ എന്താ പറയുക, ഒരു എന്താ പറയുക, പണ്ടൊക്കെ തോട് മുറിച്ച് കിടക്കാനായിട്ട് തെങ്ങ് വെട്ടിയിട്ട് പാലം പോലെ ഇടുമായിരുന്നു. ഇപ്പം അതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതൊക്കെ ഒരു നൊസ്റ്റാൾജി തരുന്നൊരു സംഭവങ്ങളാണ്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ലൊരു പ്രകൃതി സുന്ദരമായ വഴിയിലൂടെയാണ് ഞങ്ങൾ നടന്നു പോയിട്ട് അപ്പുറത്തെ സൈഡിലായിരുന്നു ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടിയുടെ സൈഡിലേക്ക് കുറച്ച് നടന്നു, നല്ല ദൂരം ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി ഈ ഒരു വഴിയിലൂടെ നടക്കാൻ പറ്റിയത് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം കേട്ടോ.
അർത്ഥങ്ങളിലേക്ക് പോകുന്ന സമയത്ത് സൈഡിലായിട്ട് നമ്മൾ ഇതുപോലൊരു ബീച്ച് കണ്ടോ. ഈ ബീച്ച് കാണാൻ ഒത്തിരി ഭംഗിയായിരുന്നു, കാരണം ഇവിടെ നമുക്ക് ഇറങ്ങാനൊന്നും സാധിക്കില്ല, നിറയെ പാറക്കല്ലുകളാണ്. പക്ഷെ ഈ പാറക്കല്ല് മൊത്തം പച്ച കളറ് വെൽവെറ്റ് വിരിച്ചതുപോലെ നല്ല ഭംഗിക്ക് എന്താ പറയാ പായലിങ്ങനെ പിടിച്ചേക്കുന്നു. അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഒരുപാട് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ തെങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ഞാനൊരു ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ്. പക്ഷെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോ കേറിയ ആവേശം എനിക്ക് ഇറങ്ങാൻ കിട്ടിയില്ല. ആ സംഭവം നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ അർത്തുങ്കൽ ബീച്ചിലെത്തി. അർത്തുങ്കൽ ബീച്ചിലെത്തിയപ്പോഴേക്കും ഏകദേശം സന്ധ്യയായിട്ടോ. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു, എൻജോയ് ചെയ്ത ദിവസം. ഒരേ സമയം മൂന്ന് ബീച്ച് കണ്ടിട്ട് പൊളിച്ചടക്കിയ ദിവസം. അർത്തുങ്കൽ ബീച്ചിൽ വന്നിട്ട് പിന്നെ കുറേ നേരം ഞാൻ വെള്ളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ ഒന്ന് നനച്ചു. പിന്നെ ഇവിടെ ഒരുപാട് എന്താ പറയുക ഭയങ്കര വലിയ തിരമാലകളാണ് ഈ സമയത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെള്ളത്തിൽ നിൽക്കാൻ പോലീസും ഗൈഡും ഒന്നും സമ്മതിച്ചില്ല. എളുപ്പം നിങ്ങളോട് ഞങ്ങളോട് കയറിക്കോളാൻ പറഞ്ഞിട്ടോ. അങ്ങനെ അവിടെ ഏകദേശം ഒരു 8 മണിയായിരേക്ക് ഞങ്ങൾ ഇരുന്നിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ച് കണ്ട വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമായ കൂട്ടുകാരെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഇഷ്ടത്തോടെ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ആരി. താങ്ക് യു.